എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമുക്ക് എന്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ റോസ് ബാഷ് ഉണ്ടാക്കിയെടുക്കാന്നാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടപ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തും. എന്നാൽ മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം കുഞ്ഞു കുഞ്ഞു ഉറുമ്പൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മളായിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കഴുകി വാരത്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഈ ഇതളോടെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കുതിർന്ന് കിടക്കാൻ പാകത്തിന്. അതിനുശേഷം നമ്മളിത് മൂടി വെക്കണം. മൂടി വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മണമൊക്കെ നഷ്ടപ്പെടും. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. അപ്പൊ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ വേസ്റ്റ് നമുക്ക് ഈ ഇതളിൻ്റെ വേസ്റ്റ് ഒക്കെ പൂച്ചെടിക്ക് വളമാക്കി ഇടാട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് ചൂടാറാം വെക്കാട്ടോ. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനത് രണ്ടെണ്ണം ഇടുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് രണ്ടാഴ്ചത്തെയോളം ഇത് ഇരിക്കും, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എങ്ങനെ വളരെ വേഗം നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന റോസ് വാട്ടർ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു യൂസിനെ പറ്റിയാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഫേസ് ടോണർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാനൊക്കെ വളരെ യൂസ് ചെയ്യും. നമ്മളെപ്പം ഫേസ് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആവും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് വളരെ ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മോയ്സ്ചറൈസ് ആയിട്ട് നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടുമ്പോൾ, ഹെയർ പാക്ക് ഇടുമ്പോൾ ഒക്കെ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡിലും ഇത് യൂസ് ചെയ്യാം. കുറെ പേര് ഫുഡിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബിരിയാണിയിലൊക്കെ ഇതിന്റെ ഫ്ലേവർ വരാൻ വേണ്ടി റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടപ്പോഴും ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു